നമസ്കാരം തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നേമത്ത് ഉണ്ടായിരുന്ന അക്കൗണ്ടും കൂടെ പൂട്ടിപ്പോയതിൻ്റെ ആ ഒരു ഞെട്ടലിലും കലിപ്പിലുമൊക്കെയാണ് ബി ജെ പി നേതൃത്വവും അവരുടെ അണികളുമെല്ലാം ഒപ്പം തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിമുറുക്കുന്നതുകൊണ്ട് രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അണികളാണെങ്കിൽ നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള ചില പ്രതികരണമൊക്കെ അവർ നടത്തുകയുണ്ടായി ഓ രാജഗോപാലിനെതിരെയും അങ്ങനെ മറ്റ് പലർക്കെതിരെയും ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന എൻ ഡി എയിലെ തന്നെ മറ്റൊരു സഖ്യകക്ഷിയുടെ നേതാവാണ് അദ്ദേഹം വി എസ് ഡി പി എന്നൊരു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഒരു ഫേസ്ബുക്ക് ഇട്ട് ഒ രാജഗോപാലിനെതിരെ പരസ്യമായിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇത്തവണ കോവളത്താണ് മത്സരിച്ചത് അദ്ദേഹം താമരചിഹ്നത്തിൽ തന്നെയാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചത് ഒ രാജഗോപാലിൻ്റെ കയ്യിലിരിപ്പും കൊതിക്കിറവും ഒപ്പം നിന്ന് പാറ വച്ച പിന്നെ ബി ഡി ജേസും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞതെല്ലാം മറക്കും വല്ലാതെ സ്വാർത്ഥത കൂടും നേടിയതൊന്നും പോരാ എന്ന തോന്നലിൽ പിന്നെയും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കും വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ മറന്നുള്ള അത്തരം പ്രവൃത്തികൾ ഗുണം ചെയ്യുക എതിരാളികൾക്കാവും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കണ്ടത് ഓ രാജഗോപാൽ എന്ന മഹാമനുഷ്യനെ വിമർശിച്ച് ഒരു കുറിപ്പ് എഴുതേണ്ടി വരുന്നത് പോയിട്ട് ഒരു വാക്ക് പറയേണ്ടി വരുമെന്ന് പോലും ഒരിക്കലും വിചാ വിചാരിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവൃത്തികൾ കാണുമ്പോൾ പറയാതിരിക്കാനും വയ്യ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അടിയുറച്ചു നിന്ന രാജഗോപാൽ വിജയിക്കില്ലെന്നുറപ്പുണ്ടായിരുന്ന നാൾ മുതൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ എത്രയോ തവണ മത്സരിച്ചു പരാജയങ്ങൾക്കിടയിലും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലെത്തിച്ചും കേന്ദ്രമന്ത്രി പദം നൽകിയുമൊക്കെ ബി ജെ പി അദ്ദേഹത്തിന് ആവശ്യത്തിന് അംഗീകാരവും നൽകി രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ നിന്ന് ജയിച്ച് അധികം വൈകാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റം കണ്ടു തുടങ്ങിയത് എം എൽ എ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായില്ലെന്നത് പോകട്ടെ തനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തി തുടങ്ങി നിയമസഭയിൽ പിണറായി സർക്കാരിന് അനുകൂലമായും കേന്ദ്ര പദ്ധതികളെ വിമർശിച്ചുമൊക്കെ വാർത്തകളിൽ ഇടം നേടിയ പ്രവർത്തകരുടെ രാജേട്ടൻ നിയമത്ത് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയുകയായിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ അദ്ദേഹത്തെക്കാൾ സംഘടനാ പ്രവർത്തന രംഗത്ത് ഒട്ടും മോശമല്ലാത്ത കുമ്മനം രാജശേഖരൻ എന്ന സ്വാത്വികൻ മത്സരിക്കാനെത്തിയപ്പോൾ സന്തോഷപൂർവ്വം അനുഗ്രഹിച്ചു ഒപ്പം നിൽക്കുന്നതിന് പകരം എന്താണ് തരന്താണ് പ്രസ്താവനകളിലൂടെ സ്വന്തം വിലയിടിച്ചത് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ മനസ്സിലെ ഓ രാജഗോപാൽ എന്ന വിഗ്രഹം വീണുടഞ്ഞത് അദ്ദേഹം ഇനിയും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു രാജഗോപാലിൻ്റെ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഏറെ ദോഷകരമായി എന്ന വിലയിരുത്തൽ മാധ്യമങ്ങളടക്കം ഇതിനോടകം നടത്തിയിട്ടുണ്ട് അത് പൂർണ്ണമായും ശരിയുമാണ് ഒപ്പം ബി ഡി ജെ എസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ശിവൻകുട്ടിക്ക് വോട്ട് മറിക്കുക കൂടിയായപ്പോൾ ഒരുപക്ഷെ രാജഗോപാൽ ആഗ്രഹിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവിടെ ഉണ്ടായി ആ സന്തോഷം അദ്ദേഹം പ്രചരിപ്പിച്ചതാകാം അല്ലെങ്കിൽ പ്രകടിപ്പിച്ചതാകാം ഇന്നലെ വിളക്ക് തെളിക്കൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുള്ള ഒരു വിമർശനം തിരഞ്ഞെടുപ്പ് വിജയാഘോഷ ഭാഗമായി എൽ ഇന്നലെ സംസ്ഥാന വ്യാപകമായ വീടുകളിൽ ദീപം തെളിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു അതവർ ഭംഗിയായി നടത്തുകയും ചെയ്തു ഇതിനിടെ ബംഗാൾ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് എന്ന മട്ടിൽ ഓ രാജഗോപാൽ ദീപം തെളിച്ചു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തു ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയുമാകാം പക്ഷേ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്ത സമയം വീണ്ടും സ്വന്തം പാർട്ടിക്ക് കൂടി അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രവർത്തന പാരമ്പര്യമുള്ള രാജട്ടൻ മറന്നുപോയത് ബംഗാളിൽ അക്രമം തുടങ്ങിയിട്ട് ദിവസങ്ങളായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആക്രമിക്കപ്പെട്ടിട്ട് പോലും രണ്ട് ദിവസങ്ങളായി ഇനി പ്രായവും ഓർമ്മക്കുറവും ഒക്കെ ആയതിനാൽ പ്രതിഷേധം അല്പം വൈകിയതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആ വിഷയം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല പക്ഷേ നിയമത്തെ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആൾക്ക് അങ്ങനെ കൈകഴുകാനാവില്ല ആദ്യമായി കേരളത്തിൽ ജയിച്ച ഒരു മണ്ഡലത്തെ കേന്ദ്ര പദ്ധതികൾ കൂടി പ്രയോജനപ്പെടുത്തി വികസന മാതൃകയാക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത് നിയമം ചൂണ്ടിക്കാട്ടി മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുപിടിക്കാൻ എൻ ഡി എക്ക് കഴിയണമായിരുന്നു നിയമസഭയിൽ പോയി ഒ രാജഗോപാൽ ഉറക്കം തൂങ്ങിയിരുന്നിട്ടും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എം എൽ എ എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞില്ല നിയമത്തെ തോൽവിയുടെ കാരണം ബി ജെ പി വിലയിരുത്തുമ്പോൾ മുതിർന്ന നേതാവിൻ്റെ പ്രസ്താവനകൾ കൂടി ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ ശരിയുമാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്